ನಿನ್ನ ಜೊತೆ ನನ್ನ ಕತೆ ಒಂದೊಂದು ಸಾಲು ಜೀವಿಸಿದೆ. ನನ್ನ ಜೊತೆ ನಿನ್ನ ಕತೆ ಬೇರೊಂದು ಲೋಕ ಸೃಷ್ಟಿಸಿದೆ. ಎಂದು ಹೀಗೆ ಆಗೆ ಇಲ್ಲ ಏನು ಇದರ ಸೂಚನೆ. ನೂರು ವಿಷಯ ಇದ್ದರೂ ನಿನ್ನದೊಂದೇ ಯೋಚನೆ. ಇಬ್ಬರಲ್ಲ ಒಬ್ಬರೀಗ ನಾನೆಂದು ನಿನಗರ್ಪಣೆ. ನೀನಾದೇನ ನೀನಾದೇನ ನಿನ್ನೊಂದಿಗೆ ಜೀವನ. ನೀನಾದೇನ ನೀನಾದೇನ ನಿನ್ನೊಂದಿಗೆ ಜೀವನ. എല്ലാവർക്കും സ്വാഗതം. അപ്പോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എന്നായിരിക്കും ഹാപ്പി ബർത്ത്ഡേ പറയാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ അതെ. അപ്പൊ നമ്മളെ ഈ ഒരു വർഷം 2021 കഴിയുമെന്ന്, 2022 ഇന്ന് ലാസ്റ്റ് മുതൽ കൊല്ലം. അതെ, അപ്പൊ എല്ലാവർക്കും ഒരു വയസ്സ് കൂടി അല്ലേ. എല്ലാവർക്കും ഒരു വയസ്സ് കൂടി, എനിക്കും വയസ്സ് കൂടി. അതെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ നമ്മൾ ഈ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാല് 2021 സന്തോഷവും സങ്കടവും എല്ലാം ചേർന്നൊരു വർഷം. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് സംഭവിച്ച കുറച്ച് മാറ്റങ്ങൾ പറയാം. അതുപോലെ തന്നെ വരാൻ പോകുന്ന വർഷം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന്റെ കൂടെ കവി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അനുവിനെ മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. അനിക്ക് അങ്ങനെ ചെയ്തിട്ട് ശീലം ഇല്ല, അറിയൊന്നില്ല. പക്ഷെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാന്നുണ്ട്. അനു ഇതുവരെ മേക്ക് ഓവർ ചെയ്തിട്ടും ഇല്ല. ഓക്കോ അതൊന്നും ഇഷ്ടമൊന്നുമില്ല. എന്നാലും എല്ലാം ഇട്ടിട്ടാണ് മാമ പറഞ്ഞ എല്ലാം പോയി കളയും. അതെ, ചാലഞ്ച് ആണ്. അപ്പോ അപ്പോ അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ട് അനുവിന. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നമുക്ക് കവി കാണിക്കാം. ഇന്നലെ അനിക്കും അമ്മക്കും നമ്മളെ പവനൂർ മുട്ടക്ക് ബാങ്കിൽ വെച്ചിട്ട് അനുമോദനം കിട്ടിയേ. ഇന്നലെയും കിട്ടിയത് ഈ വർഷം മൂന്നാമത്തെ അനുമോദനം. നമ്മൾ അന്നത്തെ ഷോർട്ട് ഫിലിമിന് കിട്ടുന്നത് ഇത് മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവരാണ് ഇന്നലെയും ഇത് ഇങ്ങനൊരു ഉപഹാരം തന്നത്. എല്ലാവർക്കും നന്ദി പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് കവിയും അമ്മയും കൂടി മൈക്കിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു ഞാൻ പിന്നെ ഈ സമയത്തിനിടക്ക് ഒരു കലാസമിതിന്റെ പരിപാടിക്കെല്ലാം പോയി കഴിഞ്ഞാൽ, ഓണാഘോഷത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ അവരെന്നെ മൈക്കത്തിന് സ്റ്റേജ് മുന്നിൽ വിളിക്കലുണ്ട്. ഒരു പാട്ട് പാടാനും നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാനെല്ലാം അവര് വിളിക്കലുണ്ട്. ഞാൻ അതിനൊന്നും പങ്കെടുക്കില്ല അന്ന സമയത്ത്. എന്നാന്ന് എൻ്റെ കുട്ടികളെല്ലാം വലുതായാലേ അവരെല്ലാം പറയട്ടെ, ഞാനെന്നാ അതിന് പറയണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും നിൽക്കില്ല. അപ്പം ഇപ്പാണ് എനിക്ക് സ്റ്റേജിൽ കയറേണ്ട ഒരു അവസരം വന്നത്. ഞാൻ മൂന്ന് പ്രാവശ്യം കയറി, എനിക്ക് മൂന്നാമത്തെ സമ്മാനമാണ് ഇത് കിട്ടിയത് ഇന്നലെ. അപ്പോൾ ഇന്നലെ രണ്ട് വാക്ക് സംസാരിച്ചു. പിന്നെ അവരോട് ഒന്നുമില്ല, സന്തോഷം. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏറ്റവും സന്തോഷത്തിൽ നിങ്ങൾ എന്നെ സ്റ്റേജിൽ കയറ്റിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാരോടും നന്ദി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി. അതുപോലെ തന്നെ കവിത പറഞ്ഞു ചിരിച്ചു. ഞാനും അതെ, ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് മേലെ കേറിയിട്ട് മൈക്ക് വെച്ച് സംസാരിക്കുന്നത്. സ്റ്റേജ് മേൽ കേറി ഡാൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ സംസാരിച്ചിട്ടില്ല. അതൊരു വേറെ തന്നെ ഇത് തന്നെയല്ലേ സംസാരിക്കുന്നത് പറഞ്ഞാല്. അപ്പൊ അത് നമ്മളെ കർണാടകത്തും അല്ല കേരളത്തിൽ വന്ന് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അവരൊരു സന്തോഷത്തിന് അവര് പറഞ്ഞു കവിത രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എല്ലാരും കവിത എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മലയാളം അറിയില്ല, കന്നഡ അല്ല മലയാളം അറിയില്ല, എന്തൊക്കെ തെറ്റുപറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണേ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. എന്നിട്ട് രണ്ട് വാക്ക് പറഞ്ഞു അമ്മേനെ പറ്റിയെല്ലാം പറഞ്ഞു. അപ്പൊ പിന്നെ എന്തെല്ലോ പറയണമെന്നുണ്ടായിരുന്നോ, പക്ഷെങ്കിൽ എന്തോ ചമ്മലോ. അതെ അതെ, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം
ഞാനും വിചാരിച്ചിന് എനക്ക് ഒരു മൂന്നാല് വാക്കുകൾ പറയണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എനക്ക് എന്തോ ഒരു ചമ്മലായി. ആദ്യമായിട്ട് പറയുന്ന നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഒരുപാട് ജനങ്ങളെ കൂട്ടത്തിന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഇപ്പം വേണ്ടാന്ന്. അപ്പൊ അങ്ങനെയുള്ള ചമ്മലെല്ലാം ആയിട്ട് ഒരു രണ്ടു വാക്ക് പറഞ്ഞു. വിജുവാട്ടിനെ പറ്റിയാലും പറയണമെന്നെല്ലാം എന്തേനു. എന്തായാലും സന്തോഷം തന്നെയാണ്. അതെ. അപ്പോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നലെ മോയേന്റെ കുറച്ച് വിശേഷങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു വർഷം അവസാനിക്കുമെന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴും പറയുമെന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് പോകാം. പറഞ്ഞില്ലേ ആ മുട്ട് മുട്ട് മിന്നൽ മുരളി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് 2021 കഴിയാൻ പോവുകയാണ്. അപ്പൊ ആ ലാസ്റ്റത്തെ ദിവസം നമ്മള് ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നേ. അനുവിനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ട്രൈ ആക്കുന്നത്. എങ്ങനെയാവെന്തോന്ന് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഓള് അത് മേടിച്ചിട്ട് പോയി ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്തെല്ലാം ആവെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യൂലവാ. ഇവള് അധികം ഈടിയാൻ വന്ന് ഒളിച്ചിരിക്കും ഈ സ്ഥലത്ത്. ഈ ജലനെല്ലാം കേറ്റി അടിച്ചേക്കണേ. അപ്പൊ അനുവിനെ ഇവിടെ ഇരുത്തിച്ചിട്ടുണ്ട്. ഇതുവരെ അവളെ ഇങ്ങനെ അനങ്ങാണ്ട് ഇരുന്നിട്ടൊന്നുമില്ല. ഇന്നിപ്പോ മേക്ക് ഓവർ ആക്കുന്ന പറയുമ്പോ ഇരുത്തിച്ചിട്ടാ ഉള്ളെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുടി കെട്ടാം, എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം പോവാം. ചിക്കെടുത്തിനാ അപ്പൊ ഞാന് എന്റെ പോലെ തന്നെ പാമ്പ് കൊത്തല്, വിജുവാട്ടന്റെ പാമ്പ് കൊത്തല്, നമ്മളെ ബൊഫ് എടുത്തിട്ടുള്ള കെട്ടല് എന്ന പേരട്ടാ. അപ്പൊ ആ സ്റ്റൈലാ കെട്ടുന്നത് നോക്കാം. അപ്പൊ എല്ലാം വാരി കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ചവിട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പുറത്തെ ചവിട്ടിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് മുടി എടുക്കാം. രണ്ടു ദിവസം മുന്നേ അമ്മേന്റെ ഇതേപോലെ കെട്ടാൻ നോക്കിയതാണ്. എന്റെ കൊറേ കളിച്ചിനി കെട്ടാൻ വേണ്ടിട്ട്. എന്റത് പിന്നെ മുടിയില്ലാതുകൊണ്ട് ആകുന്നില്ല. ഞാൻ സമ്മതിക്കല്ലേ ചെയ്തിന്. എനക്ക് അങ്ങനത്തെ ഓള് പറയുന്നതിന് എല്ലാം ഇഷ്ടമാണ് എനക്ക്. അതുകൊണ്ട് എന്റേതായിട്ടില്ല. അതുകൊണ്ട് മോളക്ക് മുടിയുണ്ടല്ലോ. മാമിക്ക് ആദ്യമായിട്ട് ഒരാൾ മേക്കപ്പ് ചെയ്യുന്നോണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഒറ്റ മുടി വരുമ്പോ തന്നെ ഫുൾ മാറ്റം വന്നു കേട്ടാ. അമ്മേന്റെ കാലത്തല്ല അമ്മ ഒറ്റ കെട്ടല്ലോ. എന്റെ കാലത്ത് ഞാൻ എന്താ പറയുന്ന, എനക്ക് മടഞ്ഞിടാനല്ലോ അറിയാവത്. ചെറിയ ഇല്ലി എടുത്തിട്ട് മൂന്നില്ലി എടുത്തിട്ട് ചെറുങ്ങനെ നമ്മള് ചെവീരയിലേ കൊണ്ടുപോയിട്ട് മറിഞ്ഞിടലില്ലേ, അതിട്ടിട്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടാല വൈകുന്നേരം വരുന്ന വരെ അത് നല്ല മുറുക്കം അടഞ്ഞാൽ അവിടെ നിക്കും. പിന്നെ കവി ഞാൻ മൂന്ന് ഇത് അടക്കാക്കിട്ട് തായല് മടഞ്ഞിടും. ആ മടഞ്ഞിട്ടാൽ അങ്ങനെ തന്നെ പണ്ട് റിവിണ് കെട്ടു. റിവിണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുവെച്ചാല് ഒരു റിവിണ്, അതാണ് പണ്ട് വെളുപ്പിന്റെ പോലത്തെ ക്ലിപ്പോ മറ്റേ ഹെയർ പെന്നോ മറ്റേതോ മറിച്ചതൊന്നും അന്നില്ല. അന്ന് റിവിണാണ്. ആ റിവിണ് രണ്ടു ഭാഗം കെട്ടുന്നെങ്കിലും ബേക്കല് കെട്ടുന്നെങ്കിലും അത് രാവിലെ കെട്ടിയിട്ട് പോയാല് ഒരു റിവിണേ ഉണ്ടാകും. ഇപ്പൊ രണ്ടു മൂന്നെണ്ണൊന്നും ഉണ്ടാവില്ല. അതും തുണി പോലെ സൂക്ഷിച്ച് വെക്കണം. പണ്ട് യൂണിഫോമിന്റെ പരിപാടിയൊന്നും ഇല്ല കവിത. ഒരു പാവാട ഒരു കുപ്പായോ ഉണ്ടാവുക. അത് ഒരു പച്ച പാവാട ഒരു വെള്ളം, അത് കള്ളിയായാലും പുള്ളിയായാലും ഒന്നും കുഴപ്പമില്ല അന്നേത്തേത്. ആ പാവാട ബേക്കലി പട്ടയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുന്നത് ഉണ്ട്, പണ്ടേ ഉണ്ട്. അടിക്കും, അതടിച്ചാൽ സ്കൂളും വിട്ട് വന്നവാട് കഴിച്ചു വെക്കണം. ഒന്നല്ലേ ഉണ്ടാവൂലോ, ഇന്നത്തെ പോലെ രണ്ടു മൂന്നൊന്നും ഉണ്ടാവില്ലല്ല. കഴിച്ചു വെക്കുന്ന കഴിച്ചു വെച്ചാൽ അലക്കി ഇരുന്ന് കലക്കിയിട്ട് രണ്ടു ദിവസം കൊടുത്തിട്ടേ അലക്കൂലും. ഒന്നും മണ്ണാക്കൂല, മുഷിയൊന്നും ചെയ്യില്ല. അങ്ങനെ വെഞ്ചുമ്മൽ ഇരുന്നിട്ട് സൂക്ഷിക്കും. എന്തെന്നായാലും എഴുതുമ്പോ തുണി ഇങ്ങനെ കൂട്ടി പിടിച്ച് നിക്കും മണ്ണാകുന്നതായിട്ട്. അലക്കിക്കൂടല്ലോ, ഇല്ലല്ലോ വേറെ. അങ്ങനത്തെ കാലങ്ങളാണ് മോളെ. പണ്ട് എന്റെ മക്കളും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിന് മോളെ. പവാടയും പയലോ കുറവായിട്ട് മൂന്ന് പമ്മക്കളല്ലേ ഇടൂ. മൂന്നാക്കും ഓരോന്ന് വാങ്ങണ്ടിക്കല്. എത്ര പൈസ വേണം? പൈസ അന്ന് ഇല്ലപ്പ തുണിക്ക്. എന്നാലും പൈസ വേണ്ടേ? ഒരു കൈക്കോട്ട് പണി എടുത്തിട്ടല്ലേ അച്ഛേ ഈ നാല് മക്കൾക്ക് വസ്ത്രങ്ങളും. അവരൊക്കെ ഇന്നത്തെ പോലെ പഠിക്കാൻ പൈസ ഒന്നും വേണ്ടപ്പ വാടുന്നു. വലിയ ഇതൊന്നും ഫീസും കാര്യമൊന്നും അന്നില്ലല്ലോ.
പണ്ട് നമുക്കൊരു ബുക്ക് പണിക്കാൻ സ്കൂൾ പോകണ്ടത് ശരിയാണ്. ബുക്ക് പണിക്കാൻ മാത്രല്ല, ഒരു പെന്നി ഇല്ലായിട്ട് ഒരു പെൻസലാണ്, കടലാസ് പെൻസിൽ, പെന്നു വന്നില്ല. വീട്ടിന്ന് ഒരു പെണ്ണി മുടി കെട്ടുമ്പോ തന്നെ അനിയുടെ ഇത് ഫുള്ള് മാറിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഹെയർ സ്റ്റൈല് ഇന്ന്. ഇനി ഫുള്ള് മേക്ക് ഓവർ ഒക്കെ. ഇതിന്റെ ഒറിജിനല് രണ്ടു ദിവസം മുന്നേ കവി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ചെയ്യുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുവിന്റെയും വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് മുമ്പ് ഒരു ദിവസം. പിന്നെ പണ്ട് ഒരു പെൻസില് മേടിച്ചാൽ അത് മൂന്നാളും, വലിയ പെൻസില് മേടിച്ചാൽ അത് മൂന്ന് മുറിയാക്കിയിട്ട് മൂന്നാളും എടുക്കും. കാരണം മൂന്ന് പെൻസില് മേടിക്കാനാവൂല. അങ്ങനെയല്ലാന്ന് മോളെ, എൻ്റെ മക്കളെല്ലാം അന്ന് സ്കൂളിൽ പോയിനി, എന്തെല്ലോ കഷ്ടപ്പാട് വിട്ടിനെന്ന് അന്നത്തെ കാലം. എന്റെ ബിജുവിനെ കുറച്ച് വളരുമ്പോഴത്തേക്ക് മാമന്മാർ ഓരോരോ ട്രൗസറും കുപ്പായവും മേടിച്ചു കൊടുക്കാനായിന്. അവൻ കുറച്ച് കുറച്ച് വളരുമ്പോളൊക്കെ, അതെ, ഒന്നും വൈയില്ലായിട്ട് എന്റെ ഓന്റെ കാരണോറ് ഓൻ ആദ്യമായിട്ട് ഒരു ആൺകുട്ടി ജനിച്ചിട്ട്, മൂന്ന് പെമ്മക്കളെ കൂടുതലാണ് ആൺകുട്ടികളെ ജനിച്ചിട്ട്, കുട്ടി ജനിച്ചിട്ട് ഓന്റെ ഒപ്പനം കല്ലുമുട്ടാൻ പോയെടുക്കുന്ന പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു ബിജു, പിന്നെ എന്നു നിന്റെ മരുവന് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണ്ടേ നമ്മക്ക്, നീ എന്തായാലും മേക്കില്ല, ഒരു ആദ്യമായിട്ടൊരു ആൺകുട്ടി ഉണ്ടായതല്ലേ, അതുകൊണ്ട് ഒരു സന്തോഷത്തിൽ ഒരു മരുവന് നീ ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോ എനക്ക് ആ ഷർട്ടിന്റെ വര ഇപ്പൊ ഓർമ്മയുണ്ട് മോളെ. എന്നിട്ട് കല്ലുമുട്ടിട്ട് എന്റെ ആങ്ങള, കല്ലുമുട്ടൽ എന്ന് വെച്ചാൽ കല്ലുമുട്ട അന്ന് കല്ലുമുട്ടല്ലേ, കുറപ്പണിയല്ലേ, കുറപ്പണിയല്ലേ. എന്നിട്ട് ഒരു ഷഡിയും ഒരു കുപ്പായോ എന്റെ മോന് കൊണ്ടു കൊടുത്തിന്. അത് പിന്നെ പോകുമ്പോവും വരുമ്പോ പൊന്നിച്ചിങ്ങനെ വെക്കു, വേറെ ഒരു ഷർട്ട് ഇല്ലല്ലോ. അങ്ങനെയാണ് പണ്ടത്തെ കാലം പറഞ്ഞാണ്ടാ. അപ്പൊ മുടിയുടെ ഇത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതാക്കാം. അപ്പൊ നമ്മളെ എന്റെ മേക്കപ്പ് സെറ്റ് ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാം. ഞാന് യൂസ് ആക്കിയിട്ടില്ല, അപ്പൊ ഇങ്ങനെയെങ്കിൽ യൂസ് ആക്കാത്. ഓക്കെ, അപ്പൊ എന്റെ മേക്കപ്പ് ബോക്സ് ഇത് ആദ്യമായിട്ട് ഞാൻ യൂസ് ആക്കാൻ പോന്ന്. അപ്പൊ അനുവിന്റെ തന്നെ തുടങ്ങാൻ വെച്ചിട്ടാന്ന്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അനു ഇല്ല, ഇതും ബൈക്കറില്ല, അവള് കൺവേഷൻ ഇടല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പൗഡർ ചെയ്തെല്ലാം എന്തെല്ലാം ഉണ്ട്, എല്ലാം തേച്ചു കൊടുക്കാം. പക്ഷെ ഇതൊന്നും അത്ര നല്ലതും നല്ല മുഖത്ത്, പക്ഷെ ഇത് ഇടുമ്പോ ഒരു വൃത്തി കാണല്ല വെച്ചിട്ട് ഒരു ഇതിനാന്ന് നോക്കുന്നേ, അതുകൊണ്ടാ ഞാൻ യൂസ് ആക്കാത്തത്. ഇത് ഇതിട്ട സായിപ്പിന പോലെ ഉണ്ടാവട്ടെ, നോക്കി കണ്ടിരിച്ച. ശരിക്ക് കല്യാണത്തിന്റെ സമയത്തങ്ങനല്ല, ഇത് അങ്ങനെ ആക്കുമല്ലേ, എങ്ങനെ വൈക്കപ്പെടും നിങ്ങളിടുന്നല്ലോ. ഇത് തേക്കുമ്പോ നല്ല സുഖം ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ്നെസ് ഉള്ള ഇതാണ്. ഇതെന്റെ അമ്മേനെ നമ്മള് കല്യാണത്തിന്റെ വീഡിയോ അമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എടുത്താലും എനിക്ക് മേക്കപ്പ് ഓരാക്കിയത് പോലാണ്. അപ്പൊ ഇന്ന് ഇനി കണ്ണുക്ക് എഴുതാത്ത മുമ്പേ ആദ്യം കണ്ണിലേക്ക് മറ്റേ കൺവേഷൻ ഇട്ട് കൊടുക്കാം, എന്നിട്ടാകുമ്പോ കണ്ണിലെഴുതാം. അപ്പൊ ഇതാന്ന് കണ്ണിന് നല്ല സ്റ്റൈൽ കൊടുക്കുന്ന കൺവേഷി അല്ല പോനെ, ഇത് വേറെയാന്ന്. ഇത് വെച്ചാല് കണ്ണിന്റെ ആ ഷേപ്പ് സാധന യൂട്ടേ. അപ്പൊ നമുക്കിത് കണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം, കണ്ണിന്റെ ഉള്ളിലല്ലേ കണ്ണടക്ക് നീ. അങ്ങനെ ഇത് അങ്ങനെ ഇടലില്ല, കല്യാണത്തിന് എന്നും ഫംഗ്ഷന് പോകുമ്പോ മാത്രമേ ഇത് യൂസ് ആക്കുള്ളൂ. അന്നത്തെ ദിവസം ഞാൻ കുറച്ച് നേരത്തെ ചെയ്യാൻ തുടങ്ങും, എന്താ വെച്ചാൽ ഇത് ഒരു മണിക്കൂർ വേണം ഇത് ഇട്ടിട്ട് പിടിപ്പിക്കാനെങ്കിൽ. അച്ഛാ നമ്മൾക്ക് നമ്മൾ തന്നെ ഇടുന്ന കൊണ്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിട്ട് അത് തെറ്റിപ്പോകാണ്ട് ഇടണ്ടേ, അതുകൊണ്ടാണ് ആദ്യം ഞാൻ വെക്കും.
അപ്പൊ ഈ വെളുത്തിട്ടുള്ളവരുടെ നുള്ളിയാലൊരു ചോക്ക് വരില്ല ആ നുള്ളിയ സ്ഥലത്ത്. അതുപോലെ ആക്കി വെക്കട്ടെ. എല്ലാരും മേക്കപ്പ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് അറിയുന്നവരായിരിക്കും. നിനക്ക് ഇതിനെ പറ്റി എല്ലാതും അറിയാമോ? അറിയില്ല, ആ കണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ ഈ ഇതായത് ഉള്ളതാക്കി അതേട്ടാ. ഓക്കെ, പക്ഷെ ഇതിലുള്ള കൊണ്ട് ഞാൻ അതാക്കുന്നത് കൊതുക് അടിച്ചിട്ട് ചുമ. അതല്ലേ ആ ചോപ്പ് വരുമ്പോ വേറെ തന്നെ എവിടെയെങ്കിലും പോവാനുണ്ടോ മുതലാക്കിനു? അതെ. ഓക്കെ, ഇനി നമുക്ക് കണ്ണിലേക്ക് ഒരു നല്ലൊരു ഏത് കളർ വേണാനോ? ഇതിടുക അല്ലേ, എന്റെ ഡ്രസ്സിന്റെ കളർ തന്നെ. ആ എന്നാ ഇതിട്ട് കൊടുക്കാം. കണ്ണു മൂടിക്കോ, കണ്ണു മൂടിക്കോ. നീലൊന്നും വൃത്തിയില്ല. നമ്മള് സ്കിന്നിന്റെ കളർ തന്നെ ഇടണം, അതാ രസം. നല്ല ഉണ്ടായി അനുകുട്ടിനെ ഇങ്ങനെ ആക്കി വെച്ചല്ല. സീരിയലിൽ അവർ എങ്ങനെയാവുമ്പോ ഇതെല്ലാം ഇടുന്നത്? നമുക്കൊന്നും ഇത് പിടിക്കില്ല അല്ലേ അനുവ. ഓക്കെ, ഇനിയിപ്പോ അത്ര മതി. ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ ലിപ്സ്റ്റിക്കുണ്ട്. അപ്പൊ ഇട്ട് കൊടുക്കാം. വാ, നമുക്ക് ഇതിട്. ഏത് വേണം? ഈ റോസ് തന്നെ ഇടാ അല്ലേ. അപ്പൊ ഒരു ചൊട്ടയും കൂടി വെച്ച് കൊടുക്കാം. ആ, അതിന് സുന്ദരിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മേക്കപ്പ് ഒരാളെ മാറ്റാൻ പറ്റൂ? നിങ്ങൾ തന്നെ ചെയ്യണം. അതൊന്ന് പൗഡർ ഇട്ട് തേക്കോലോ. നമ്മളെ അനുജിന്റെ ഏകദേശം കഴിഞ്ഞു. ഇത്രേ ഇടുള്ളൂ. ഇനി എന്തെല്ലാം ഇടലുണ്ട് തോന്നുന്നു നമുക്കറിയില്ല. നമ്മളിത് ഞാനും യൂസാക്കലില്ല. അതിലുള്ളത് കണ്ടത് എടുത്ത് ഇട്ടു, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രസ്ക് മാച്ചായ കമ്മലും. അപ്പൊ വേറെ തന്നെ ഒരിതായി. ആ അങ്ങനെയാണ്. അപ്പൊ ആയി. അങ്ങനെ നമ്മള് അനുവിട്ടിന്റെ മേക്കോവർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനുവിട്ടിനെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര പറ മേക്കപ്പ് എല്ലാം കറക്റ്റ് ആയെന്ന് അറിയില്ല. നാണായിപ്പോയി. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇടുന്നത്. അപ്പൊ അതിന്റെ ഒരു ചമ്മലല്ലോ. അപ്പൊ നമ്മള് കഴിഞ്ഞ 2021 പറഞ്ഞ വർഷം നമ്മൾ ഇന്ന് തീർന്നല്ലോ. അപ്പൊ നമ്മളിങ്ങനെ അവനോന്നിങ്ങനെ ഓർമ്മിക്കലാണ്. ഈ വർഷം എന്ന് പറഞ്ഞാല് ഈ സമയത്ത് ജനുവരിയിൽ, കഴിഞ്ഞ വർഷം ജനുവരിയിൽ എന്ന് പറഞ്ഞാല് ഡിസംബറില്. ന്യൂ ഇയറിന് നമ്മള് വെസ്റ്റ് ബംഗാളില് കൊൽക്കത്തയിലാണ് തോന്നുന്നുണ്ടായത്. കൊൽക്കത്തയിൽ ഉണ്ടായത് നമ്മള് ന്യൂ ഇയറിന് ഉണ്ടായത്. അതുകൊണ്ട് ന്യൂ ഇയറിനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് പിന്നെ അപ്പിക്കന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. പനീറിന് വെഡിങ് ആനിവേഴ്സറി. അത് വിജയാട്ടന് ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടായില്ല. അപ്പൊ അതും ഇതായി. പോയത് ഇവന്റെ ബർത്ത്ഡേ ഉണ്ട്. ഞാൻ പോയത് 13. അപ്പൊ പിന്നെ വരുമ്പേക്ക് ഇവളെ അല്ല എന്റെ ബർത്ത്ഡേ, അത് മാർച്ചില്. അത് പിന്നെ അവളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ബർത്ത്ഡേ ആരാ ആഘോഷിക്കാനാ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് കവിന്റെ ബർത്ത്ഡേ ഏപ്രിൽ 28. പറഞ്ഞു കുടുങ്ങിപ്പോയിന്. ഡേറ്റ് പറഞ്ഞു ഭാഗ്യം. ഞാൻ വെറുതെ അറിഞ്ഞേ കവി. സത്യം, അത് ഞാൻ വെറുതെ അറിഞ്ഞു. എനിക്കറിയാം 28. അപ്പൊ പിന്നെ ഏപ്രിൽ കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞപാട് നമ്മള് കല്യാണമായി. ഇവളെ അതായത് നമ്മളന്ന് കല്യാണം ഉണ്ടായിട്ടില്ല. ആ കല്യാണം ഫുഡ് വരെ അയക്കാൻ പറ്റാണ്ട് എല്ലാരും ഓടി. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെന്താ
പിന്നെ ഒന്നില്ല, പിന്നെ വീട്ടിൽ തന്നെ നമ്മള് മഴയെല്ലാം തുടങ്ങി. പിന്നെ നമ്മളെ ചാനലില് നമ്മള് 100K അടിച്ചതിന് ശേഷം നമുക്ക് ഇത് സിൽവർ വട്ടം കിട്ടി, ഭയങ്കര സന്തോഷം. കുറെ ആള് നമ്മളെ ചാനലില് ആദ്യത്തെ സമയത്ത് നമുക്ക് ഞാൻ ഓൺലൈൻ ട്രിപ്പ് പോകുന്ന സമയത്ത് 5000 ആളുണ്ടായ ചാനലില്, 5000 ആളാണ് ഉണ്ടായത്. പിന്നെ ഇവര് ഇതുവരെ ഉള്ളത് ഈ വർഷം ഉള്ളത് ആൾ ഒരുപാട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി, വളരെ സന്തോഷം. പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ നമ്മള് വീഡിയോ ചെയ്തിട്ട് നമുക്ക് അനുമോദന കിട്ടി, നമ്മളെ അമ്മക്ക്. അതുപോലെ തന്നെ അതിന്റെ സന്തോഷമുള്ളത് ഇതിന്റെ അകത്ത് വിഷമുള്ള പറഞ്ഞാല് അങ്ങനെയും വെച്ചാല് ഒന്നുമില്ല, എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് അത് ഇപ്പൊ വിഷമം വെച്ചാല് കുഴപ്പമില്ല, വലിയ ഒരു ഇതില്ലാണ്ട് ആ ഒരു ഇതിൽ പോയ കൊണ്ട് അതെ അതും കഴിഞ്ഞു. ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അങ്ങനെ സന്തോഷവും സങ്കടവും എല്ലാം ചേർന്നൊരു അങ്ങനെ കഴിയുമെന്ന്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളെ പുതിയ വർഷത്തിൽ എന്ന് പറഞ്ഞാല് നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും, ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടിയെല്ലാം ജനുവരിയിൽ നമ്മൾ ഈ അടുത്ത വർഷത്തിൽ കുറച്ചുകൂടി നല്ല ഇതാക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെബ് സീരീസ് എല്ലാം കുറച്ച് ക്യാമറ എല്ലാം വെച്ചിട്ട് വലിയ നിലയിൽ എങ്ങനെ കുറച്ച് ക്യാമറ നമ്മളിപ്പോൾ മൊബൈലിലെല്ലാം ചെയ്യുന്നത്, അതുപോലെ ഒരു ക്യാമറയിലും വെച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വെബ് സീരീസിൻ്റെ അതിൻ്റെ സ്റ്റോറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് വലിയ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ. അതെ. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ വീട്ടിലേക്ക് ഇരുന്ന് കർണാടകത്തിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ കുറേ ഇതായിട്ട് നമ്മൾ ആശുപത്രിയിലും പോയിട്ട് വരുന്നത്, നമ്മളെ വീട്ടിൽ അമ്മമ്മേനെ കുട്ടിപ്പോയി, അങ്ങനത്തെ എല്ലാ വിഷയം കൊണ്ടും നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുഞ്ഞ് സെക്കൻഡ് ആണെങ്കിലും ഒരു വണ്ടി നമുക്ക് ആവശ്യത്തിൻ്റെ അപ്പുറത്ത് അത്യാവശ്യമായിപ്പോയി, അങ്ങനെ ഒരു ഇതിലായിപ്പോയി. കാരണം ഒന്നും നടക്കുന്നില്ല, ഒന്ന് എന്തെങ്കിലും ഒരു നമുക്ക് ആര് നിങ്ങളെ മിഞ്ഞാതെ നമുക്ക് സമ്മാനം മേടിക്കാൻ വേണ്ടി നമ്മൾ പോകാൻ പറ്റാണ്ട് ഇവിടെ കാത്തു പോയത്. ബസ്സിന് പോകാൻ നോക്കും, ബസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ സമ്മാനം നമുക്ക് അവരുടെ അടുക്കുന്ന് തിരഞ്ഞെടുക്കുന്ന മേടിക്കാൻ പറ്റിയില്ല. നമ്മൾ പരിപാടി കഴിഞ്ഞവരാടി എത്തിയത്, നമുക്ക് ബസ്സിലെല്ലാം പോകേണ്ട ഒരു ഇതുകൊണ്ട്. അപ്പോൾ ബൈക്കിലാകുമ്പോൾ ഞാനും കവ്യ നദിയും അങ്ങനെ പോവാം. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോകാനും പറ്റില്ലല്ലോ. പിന്നെ അമ്മക്കായി നമുക്ക് ഒരുമിച്ച് റേഡി പോകാൻ പറ്റില്ല വണ്ടിയില്ലാതുകൊണ്ട്. അപ്പോൾ ഒരു വണ്ടി പറ്റുമെങ്കിൽ ചെറിയ ലോങ്ങ് കിട്ടുമെങ്കിൽ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നും അറിയില്ല. പിന്നെ അതാണ് ഉള്ളത്. പോകുമ്പോ ഞാൻ പോവാന്ന് പറയുമ്പോ ബിജുവേട്ടനായിരുന്നു വിറക്കല്ലാന്ന്, പോവാൻ കഴിയില്ല കഴിയില്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ എപ്പൊക്കെ പറയില്ല പോവാ ചോദിച്ചാല് ഈ വണ്ടിന്റെ ഒരു പ്രശ്നം കൊണ്ടാന്ന്, ഒരു അങ്ങനെ എങ്ങനെ വണ്ടി കിട്ടിയിട്ട് പോയാൽ തന്നെയാണ് ഒരു രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാ വെച്ചാല് ഒരാ വേറെ ആളെ വണ്ടി എടുത്തിട്ട് പോയിട്ട് അങ്ങനെ നിക്കാനും കഴിയില്ലല്ലേ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട്, അപ്പൊ വണ്ടിന്റെ എല്ലാം വെച്ചാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ, വണ്ടി നമ്മൾ ബൈക്കിൽ തന്നെയാണ്, അപ്പോൾ ഇപ്പോൾ ബസ്സിലും എല്ലായിട്ടാണ്. ഇവിടെ വീട്ടിൽ പോകുമ്പോൾ ബസ്സിലാണ് നമ്മൾ പോക്ക്, രണ്ട് മൂന്ന് ബസ്സിലും കയറിയിട്ട് പോകണം. കുറേ സമയം രാവിലെ പോയാൽ വൈകുന്നേരം എത്തുമല്ലോ. എത്തും പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമുക്ക് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം മതിയായിരുന്നു. ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി പറ്റുമെങ്കിൽ എടുക്കണമെന്നുണ്ട്. നമ്മളൊരു ആവശ്യത്തിൻ്റെ അപ്പുറത്ത് അത്യാവശ്യമായിപ്പോയി. ഇനി ഞാൻ അമ്മേനെയും കൂട്ടിയിട്ട് ആശുപത്രി പോയിട്ട് അമ്മേനാടായാലും സിമെൻ്റ് കടയാനൊരു കിട്ടിച്ചിട്ട് ഞാൻ ആ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ കുറേ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ കൂട്ടിപ്പോയ ഓട്ടോറിക്ഷക്കാരൻ വരാമെന്ന് പറ്റി പയ്യ പുള്ളി തെക്കായിപ്പോയി. അപ്പോൾ നമ്മൾ ആടെ നിന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. ഞാൻ അത്രയും ദൂരം നടന്നിട്ട് അമ്മേനാടെ എത്തിച്ചിട്ട് പോയാലോ. ഒരു ചെറിയൊരു വണ്ടി ഇങ്ങനെ ഒപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കുഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് ട്രിപ്പുകൾ യാത്ര ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കർണാടകത്തിലും നമുക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് കുഞ്ഞു കുഞ്ഞു യാത്രയെല്ലാം നടത്തിയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ആഗ്രഹിക്കുന്നു, അത്യാവശ്യമായതുകൊണ്ട് അത് ആഗ്രഹിക്കുന്നു. ഇല്ല ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, എൻ്റെ ഇത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നല്ലോണം ആയിരുന്നില്ല എന്ന ഒരു അവസ്ഥ അത് പറഞ്ഞതാണ് നമ്മളെല്ലാവരും നമ്മൾ പറയലുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ള വെബ് സീരീസ്, അതുപോലെ തന്നെ യാത്രയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, ഫാമിലി വ്ളോഗ് എല്ലാം കാര്യമായിട്ടുണ്ട്. നമ്മൾ തുടർന്ന് വീഡിയോകൾ ഉണ്ടാവും. അപ്പോൾ 2022 എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തുടർന്ന് നിങ്ങളെ ആ ഒരു കട്ട സപ്പോർട്ട്. അതെ, അത് ഉണ്ടാവും നമ്മള് വാർത്തയായിട്ട്. അപ്പോ അങ്ങനെയുള്ളത്. എന്തായാലും ചായ കുടിക്കാൻ എന്റെ പക്ക അല്ലേ. അതെ, അമ്മയുടെ ഉണ്ട്, അമ്മക്ക് കിടന്നു പോയതാന്ന്. ചായ കുടിക്കാൻ നമുക്ക് എന്റെ പക്ക. അപ്പൊ അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാൻ വന്ന്. ഇന്ന് മിച്ചറും അവലും, വെള്ള മിച്ചറും അവലോ നമ്മളെ പരിപാടി. വെള്ളവിലും മിച്ചറും, വെള്ള മിച്ചറും അവലോ. കുറെ തിരഞ്ഞു വന്നാൽ വേണ്ടേ, ഒന്നും കാണുന്നില്ല. അതെ, അപ്പൊ നമ്മളെ 2021 ലാസ്റ്റ് വീഡിയോ. അപ്പൊ നമ്മളെ 2022 പുതുവർഷത്തിൽ കാണാം.
എല്ലാരും അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കേക്ക് നാളെ ആക്കടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അപ്പൊ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയ ദിവസത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതിന് ഉറങ്ങോ കേട്ടോ വരളെ.